എന്നോടൊപ്പം ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ ചേരുകയാണ്. എന്താണ് ഈ കാര്യത്തിൽ നിങ്ങൾ അഞ്ജുനയെ കണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ കുട്ടികൾക്ക് ആത്മഹത്യക്കെങ്കിലും പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? കള്ളക്കേസെടുത്ത് ജയിലിലടക്കിയ ഉണ്ടായി ഈ രണ്ട് പെൺകുട്ടികളെ പൊടി കുഞ്ഞിനോടൊപ്പം, അത് അത്യന്തം ഹൃദയഭേദകമായി അതിനെതിരെ ശക്തമായ ജനരോഷം ഉയരുന്നതിനിടയിലാണ് ഇന്നലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത സി പി എമ്മിന്റെ തലശ്ശേരി എം എൽ എയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അവരൊരു വനിത കൂടിയാണ്, അവരൊക്കെ ഉൾപ്പെടെ ഈ പെൺകുട്ടികളെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിൽ, പെൺകുണ്ടകളെന്ന് പറയുകയും പൊതുശല്യമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് അപമാനിക്കുന്നത് കേരളം മുഴുവൻ കാണാനിടയായി. അതുപോലെ തന്നെ വാട്സപ്പിൽ, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ വാർത്തകളിലൂടെ പെൺകുട്ടികളെയും കുടുംബത്തെയും അപമാനിച്ചുകൊണ്ടിരിക്കുക. നാല് പെൺമക്കളും ഒരു അച്ഛനുള്ള അമ്മയും അച്ഛനും മാത്രമുള്ള കുടുംബത്തിൽ ആരാ ഗുണ്ടയെന്ന് പറയുന്നത്? ആ ഇത്തിരി പോകുന്ന സ്ത്രീകളാണോ യുവതികളാണോ ഗുണ്ടയെന്ന് പറയുന്നത്? അവരുടെ വീട് കയറി വീട് തല്ലിപ്പൊളിക്കുകയും അവരുടെ കാർ അടിച്ചു തകർക്കുകയും അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ അവർക്ക് ചെയ്തു. അത് അങ്ങനെ ചെയ്തവരെ നിയന്ത്രിച്ചില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിയന്ത്രിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളടക്കം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിച്ച ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയോട് ചോദിപ്പിച്ചപ്പോൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഈ അറിവില്ലായ്മയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇനിയും ഉണർന്നിട്ടില്ലേ? അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കണം. ഇവിടെ കണ്ണൂരിൽ നിന്ന് തന്നെയാണല്ലോ കേരളത്തിന്റെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, അവരൊരു വനിതയല്ലേ? ഈ നിമിഷം വരെ ഈ ദളിത് പെൺകുട്ടികൾക്കുണ്ടായ പീഡനം സ്വന്തം പാർട്ടിക്കാർ ഇനിയെങ്കിലും അരുത് എന്നൊരു വാക്ക് പറയാൻ ഒരു ശബ്ദം കേരളത്തിലെ സി പി എം നിന്ന് ഉയരുന്നില്ല. ഇതാണ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും ദളിത് വിരുദ്ധവുമാണ് സി പി എമ്മിന്റെ നിലപാടെന്ന് പകൽ പോലെ വ്യക്തമാക്കുന്ന എക്സാമ്പിളാണ് കണ്ണൂരിലുടനീളം സി പി എം ഭരണത്തിൽ വന്നതിന് ശേഷം സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ കുട്ടികൾക്ക് നീതി കൃത്യമായി പോലീസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ടോ? അവരെ കണ്ടപ്പോഴെന്താണ് തോന്നുന്നത്? തീർച്ചയായും അവർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള കൃത്യമായ പരാതിയുണ്ട്. ഈ പെൺകുട്ടി ആത്മഹത്യ ശ്രമത്തിന് ഉത്തരവാദികളായ സി പി എം നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണം, അവരെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ കേസെടുക്കണം, ഇല്ലെങ്കിൽ ശക്തമായ നിയമന നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കൂടാതെ സംസ്ഥാന കേന്ദ്ര ഹരിജൻ കമ്മീഷനുകൾ ഇവിടെ എത്തിച്ചേർന്ന് അവരുടെ മൊഴിയെടുത്ത് അവർക്ക് വേണ്ടുന്ന നിയമസഹായവും സാമൂഹ്യ സഹായവും കൊടുക്കണം. ഈ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഈ ദളിത് പെൺകുട്ടികൾക്കുണ്ടായ ദുര്യോഗത്തിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇതാണ് ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ ഈ ഒരു വലിയ സംഭവം. ദളിത് പെൺകുട്ടികൾക്ക് നേരെ ആദ്യം ആ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു, പിന്നീട് അവർക്ക് തന്നെ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആത്മഹത്യക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന്, ഇക്കാര്യത്തിൽ കൃത്യമായൊരു നടപടി വന്നില്ല, പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ആ നീതി കിട്ടുന്നില്ല എന്ന ആക്ഷേപമാണുള്ളത്. ഏതായാലും ആ കണ്ണൂർ എസ് പി അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിച്ചിരുന്നു. ഷിജു, ഞാൻ ഷിജുവിലേക്ക് തിരിച്ചു വരാം. സി പി എമ്മിന്റെ